ഇന്ന് ഒക്ടോബർ മാസം 23. ഞാൻ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി തോമസ്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ കുറുമാൽ കുന്നിലുള്ള 5 ഏക്കർ ഭൂമിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ക്ഷോണിമിത്ര അവാർഡ് ജേതാവായിട്ടുള്ള വർഗീസ് തരകൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ള പ്ലാവിൻ തൈകളും ആ പ്ലാവിൽ കായ്ച്ചു കിടക്കുന്ന ചക്കയുമെല്ലാം വലിയ ഒരത്ഭുതത്തോടു കൂടിയിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഇവിടെ കൃഷി ചെയ്തിട്ടുള്ള പ്ലാവിനം എന്ന് പറയുന്നത് ആയുർ ജാക്ക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരിനമാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. 1.5 വർഷം പ്രായമായിട്ടുള്ള ഒരു പ്ലാവിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 1.5 വർഷം കൊണ്ട് അടി മുതൽ മുടി വരെ ചക്ക കായ്ച്ചു കിടക്കുന്ന അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ 5 ഏക്കർ ഭൂമിയും ഞാൻ നടന്ന് കണ്ടു. എന്നോടൊപ്പം ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീ സുരേഷ് ബാബുവും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ ഭാഗത്തെത്തി താഴേക്ക് നോക്കുമ്പോൾ എത്രയോ അടി ഉയരത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ ഇത്രയും വലിയ മലമുകളിലാണ് ഈ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും ഈ മല മടക്കുകളിൽ നിന്ന് നഷ്ടപ്പെടാതെ മുഴുവനും മണ്ണിൽ താഴുന്ന രീതിയിൽ മണ്ണ് ജലസംരക്ഷണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രക്രിയ നടത്തിയതിൻ്റെ ഭാഗമായി വളരെ നല്ല രീതിയിൽ ഈ കൃഷിയിടങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ട്. 365 ദിവസവും ചക്ക ലഭിക്കുന്ന രീതിയിൽ ഇവിടെ ചക്കയുടെ പല രീതിയിലുള്ള ചക്ക കായ്ക്കുന്ന മരങ്ങൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുകയാണ്. ബഡ് ചെയ്ത തൈകളായതുകൊണ്ട് 1.5 വർഷത്തോടുകൂടി ഇത് അത്യുൽപാദനമായുള്ള രീതിയിൽ നമുക്ക് ഉൽപാദനമുണ്ടാകുകയും നമുക്ക് ഏറ്റവും രുചികരമായിട്ടുള്ളതും ആരോഗ്യത്തിന് ഏറ്റവും സഹായകമായിട്ടുള്ളതും ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതുമായിട്ടുള്ള ചക്കയും ചക്കക്കുരുവുമൊക്കെ നാടിന് ഇനി എന്നും സ്വന്തമാക്കുന്ന രീതിയിൽ ശ്രീ വർഗീസ് തരകൻ്റെ ഈ തോട്ടം എൻ്റെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്നു. തീർച്ചയായും ഇത് ഏറെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ എല്ലാ വിഭാഗം ആളുകളും തയ്യാറാകേണ്ടതാണ്. പ്രത്യേകിച്ച് കാർഷിക വകുപ്പിനും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫാമിലുമൊക്കെ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കണം എന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും വർഗീസ് തരകൻ നാടിന് മാതൃകയാണ്. മണ്ണും ജലവും സംരക്ഷിക്കുന്നതിന് എങ്ങനെയാണ് തൻ്റെ കൃഷിയിടത്തെ പ്രയോജനപ്പെടുത്തുക എന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ക്ഷോണിമിത്ര അവാർഡ് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാൻ ശ്രീ വർഗീസ് തരകന് കഴിയട്ടെ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തും ഒപ്പമുണ്ടാവും എന്നുകൂടി അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഗംഭീരം.